സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന ബംഗളൂരിൽ അറസ്റ്റിലാകുന്ന സമയത്തും ശിവശങ്കറിന് സ്വപ്ന വാട്സാപ്പ് സന്ദേശം അയച്ചതായി എൻഐഎ കണ്ടെത്തി. ഒളിവിൽ പോയ ശേഷവും സ്വപ്ന സുരേഷ് ശിവശങ്കറെ വിളിച്ചിരുന്നു. എൻഐഎയ്ക്ക് ലഭിച്ച ഡിജിറ്റൽ രേഖകളാണ് ഈ തെളിവുകൾ പറയുന്നത്. ഒളിവിൽ പോയ ശേഷം തന്നെ സ്വപ്ന ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ശിവശങ്കർ ആദ്യം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത്. കഴിഞ്ഞ ജൂൺ 30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സ്വർണമടങ്ങിയ ബാഗേജ് വിട്ടുകിട്ടാൻ കസ്റ്റംസിനെ വിളിക്കണമെന്ന സ്വപ്നയുടെ ആവശ്യം താൻ നിരാകരിച്ചെന്ന് ശിവശങ്കർ എൻഐയോട് വ്യക്തമാക്കി. പതിവ് രീതിയിൽ ചെയ്യാനാണ് താൻ നിർദ്ദേശിച്ചത്. ബാഗിൽ നിന്ന് സ്വർണം കണ്ടെടുത്ത ജൂലൈ 5 സഹായം ചോദിച്ച് പലതവണ ശിവശങ്കറിനെ വിളിച്ചിരുന്നു. കൂടെ നിന്നവർ ചതിച്ചെന്നാണ് സ്വപ്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. പെട്ടുപോയി, രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. സ്വർണമാണെങ്കിൽ സറണ്ടർ ചെയ്യൂ എന്നാണ് താൻ സ്വപ്നയെ ഉപദേശിച്ചതെന്ന് ശിവശങ്കർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. മുൻ പരിചയവും തൻ്റെ ഉയർന്ന പദവിയും കാരണമാകാം സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ വിളിച്ചതെന്ന് ശിവശങ്കർ വ്യക്തമാക്കി. അതേസമയം സരിത്തും സന്ദീപും റമീസും ചേർന്ന് ചതിച്ചെന്നും അറ്റാഷയെ പറഞ്ഞിട്ടാണ് ബാഗേജ് വിട്ടുകിട്ടാൻ വിളിച്ചതെന്നും സ്വപ്ന ആവർത്തിച്ചു. സ്വപ്ന ഡിലീറ്റ് ചെയ്ത ഡിജിറ്റൽ രേഖകളെപ്പറ്റി ശിവശങ്കർ നൽകിയ വിശദീകരണത്തിൽ പൊരുത്തക്കേടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പലതും ഓർമ്മയില്ലെന്നാണ് ശിവശങ്കർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ശിവശങ്കറേയും സ്വപ്നയെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ വിശകലനം ചെയ്ത ശേഷമാകും ശിവശങ്കറെ പ്രതി ചേർക്കണോ അതോ സാക്ഷിയാക്കണോ എന്ന് തീരുമാനിക്കുക. സ്വർണമടങ്ങിയ നയതന്ത്ര ബാഗേജ് കസ്റ്റംസ് തുറന്ന് പരിശോധിച്ച ജൂലൈ 5 ശേഷമാണ് 4 പ്രതി സന്ദീപ് നായരും സ്വപ്നയും ഒളിവിൽ പോയത്. അതിനിടെ ശിവശങ്കറുമായി നടത്തിയ വാട്സാപ്പ് സന്ദേശം, ടെലഗ്രാം ചാറ്റുകൾ സ്വപ്ന ഡിലീറ്റ് ചെയ്തിരുന്നു. ഇത് അന്വേഷണ സംഘം വീണ്ടെടുത്തിരുന്നു. സ്വപ്നയുടെയും 1 പ്രതി സന്ദീപ് നായരുടെയും ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും 4000 GB ഡാറ്റയാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. ലൈഫ് പദ്ധതിക്കായി റെഡ് ക്രസന്റുമായി കരാറിന് മുൻകൈയെടുത്തെന്ന് എം ശിവശങ്കർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. സർക്കാരിൻ്റെ നയപരമായ തീരുമാനമെന്ന നിലയിലാണ് പ്രളയ സഹായത്തിന് ധാരണാപത്രം ഒപ്പിട്ടത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഇടപാടിൽ യാതൊരു പങ്കുമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. തനിക്ക് കമ്മീഷൻ നൽകിയതായി ആരും പറഞ്ഞിട്ടില്ല. വരവിൽ കവിഞ്ഞ സ്വത്തുള്ളതായും ആരും കണ്ടെത്തിയിട്ടില്ല. സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമാണ് പ്രതികൾ തന്നെ വിളിച്ചതെന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ പ്രതികൾക്ക് തലസ്ഥാനത്ത് ഫ്ളാറ്റ് എടുത്ത് നൽകിയതും സ്വപ്നയ്ക്ക് ലോക്കർ എടുത്ത് നൽകിയതും ശിവശങ്കർ പറഞ്ഞിട്ടാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ NIA ഇത് വിശ്വസിക്കുന്നില്ല. എന്നാൽ 2 കാര്യങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രധാനമായും വ്യക്തത തേടിയത്. ലൈഫ് മിഷനിലെ കമ്മീഷൻ ഇടപാട് അറിഞ്ഞിരുന്നോ? കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കള്ളക്കടത്തുമായി ബന്ധമുണ്ടോ? എന്നീ 2 കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം വ്യക്തത തേടിയത്. 1 കോടി കമ്മീഷൻ കിട്ടിയ കാര്യം താൻ പറഞ്ഞിട്ടില്ലെന്ന് സ്വപ്ന സുരേഷ് NIAയോട് പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ തീയതികൾ സംബന്ധിച്ചും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തത വരുത്തി. സ്വപ്ന സുരേഷുമായി ശിവശങ്കറിന് കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്.